കേരളത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥ വളരാൻ സാധ്യത ടൂറിസത്തിലാണെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം ഗോവിന്ദൻ മാസ്റ്റർ കള്ളിക്കാട് ഗ്രാമപഞ്ചായത്തിലെ ടൗൺ ഹാളിന്റെ ശിലാസ്ഥാപനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഇനി ഈ കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക വ്യവസ്ഥയിലെ സാധ്യതയുള്ള ഒരു മേഖല ടൂറിസം മേഖലയാണ് ലോകത്തിന്റെ വിവിധ മേഖലയിൽ നിന്നുള്ളവർ കേരളത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട് അവർ ദൈവത്തിൻ്റെ സ്വന്തം നാട് അതാണ് കേരളം അവർ കാണുക ഇതുപോലെ മനോഹരമായ ഒരു പ്രകൃതി ഭംഗി ഒരു പച്ചപ്പ് ഇവിടെ നോക്കിയാലും പച്ച പത്ത് നാൽപ്പത്തിനാലോളം നദികൾ അതേപോലെ തന്നെ ചില വളരെ പ്രധാനപ്പെട്ട അണക്കെട്ടുകൾ ഒപ്പം തന്നെ കായലുകൾ ലോകത്തെ ഏത് നാടിനെക്കാളും സൗന്ദര്യവൽക്കരിക്കാൻ കഴിയുന്ന സ്വയം സൗന്ദര്യം അണിഞ്ഞ ഒരു ഭൂതലമാണ് ഈ കേരളം ഒന്നും ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും ദൈവത്തിന്റെ സ്വന്തം നാട്ടിലേക്ക് സഞ്ചാരികളെ ആകർഷിക്കുന്നത് കേരളത്തിന്റെ ഭൂപ്രകൃതിയാണ് പ്രകൃതി ഭംഗിയും എവിടെ നോക്കിയാലും പച്ചപ്പും നാൽപ്പത്തിനാലോളം നദികളും കായലും ഏത് നാടിനേക്കാളും സ്വയം സൗന്ദര്യവൽക്കരിച്ച നാടാണ് കേരളം ഇനി അങ്ങോട്ടുള്ള കേരളത്തിന്റെ വളർച്ചയിൽ കോവിഡ് ദുരിതം കൂടി മാറി വരുമ്പോൾ ടൂറിസം സാധ്യതകൾ കൂടി പ്രയോജനപ്പെടുത്തി വേണം പദ്ധതികൾ ആവിഷ്കരിക്കാനെന്നും മന്ത്രി പറഞ്ഞു കള്ളിക്കാടും ഏറ്റവും പ്രകൃതി രമണീയമായ ഇടമാണ് ഇവിടെയും ഇനിയും ടൂറിസം പ്രയോജനപ്പെടുത്തണമെന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത് വർഷത്തെ സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തിയാണ് കള്ളിക്കാട് ഗ്രാമപഞ്ചായത്തിൽ മൾട്ടിപർപ്പസ് ടൗൺ ഹാൾ നിർമ്മിക്കുന്നത് സംസ്ഥാന സർക്കാർ രണ്ടു കോടി രൂപ അനുവദിച്ച് നിർമ്മാണം പൂർത്തീകരിക്കുന്ന ടൗൺ ഹാളിൽ തിയേറ്റർ കൺവെൻഷൻ സെന്റർ ഓഫീസ് സമുച്ചയം തുടങ്ങി എല്ലാവിധ ആധുനിക സൗകര്യങ്ങളും സജ്ജമാക്കും പാറശാല എം എൽ എ സി കെ ഹരീന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡി സുരേഷ് കുമാർ കള്ളിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പന്ത ശ്രീകുമാർ പെരുങ്കടരുള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജി ലാൽകൃഷ്ണൻ ജില്ലാ പഞ്ചായത്ത് അംഗം രാധിക ടീച്ചർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഡി രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു എൻലൈറ്റ് ന്യൂസ് കാട്ടാക്കട